കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്തിനകത്തും പുറത്തും ഏറെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചാണ്. അത് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, അത് ഇന്ത്യയുടെ ഭാഗമായി അത് മാറുമെന്ന് നമ്മുടെ കേന്ദ്ര മന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ഈ ഏറ്റവും ഒടുവിൽ എസ് ജയശങ്കർ വരെ പറയുകയുണ്ടായി. ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ അത് നമ്മളിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ ഇപ്പോഴതാ ഒരു നിർണായകമായ ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. May 11 ഒരു വലിയ റാലിക്ക് പാക് അധിനിവേശ കാശ്മീരിലെ സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ സമരത്തിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇവരുടെ ഗോതമ്പിൻ്റെയും മൈദയുടെയും ഒക്കെ സബ്സിഡി എടുത്തു കളഞ്ഞു. ഈ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുമ്പോഴും ഈ പാകിസ്ഥാനിലുള്ള ജനത്തിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും ഇവർക്കില്ല. മറ്റ് പാകിസ്ഥാനിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ മൈദയ്ക്കും ഗോതമ്പിനും സബ്സിഡി ഉള്ളപ്പോൾ ഇവിടുള്ളവർ സബ്സിഡി എടുത്തു കളഞ്ഞു. മുൻപ് ഇവർ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് പാക് ഭരണകൂടം തീരെഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിലൊക്കെ ഒരു വലിയ പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് May 11 ഒരു ലോങ് മാർച്ചും ഒപ്പം ഒരു ഉപരോധം, ഒരു പിക്കറ്റിങ്ങുമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യുണൈറ്റഡ് കാശ്മീർ പീപ്പിൾസ് നാഷണൽ പാർട്ടിയും ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുമാണ് ഇതിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെയുള്ള അനവധി സമരങ്ങൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ ഈ പാക് അധിനിവേശ കാശ്മീരിലെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയും ഒപ്പം തന്നെ സൈന്യത്തിനും ചില ഉദ്യോഗസ്ഥന്മാർക്കും പ്രത്യേക അധികാരങ്ങൾ നൽകുകയും, അതൊരു അടിമ ജീവിതമാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് അവിടുത്തെ മനുഷ്യാവകാശ സംഘടനകൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നുണ്ട്. ഏതായാലും ഈ അവിടെ നടക്കുന്ന സമരങ്ങളിലൊക്കെ മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യം, മോദി ഇതിൽ ഇടപെടണം എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് പലപ്പോഴും ഇതിൽ മുഴങ്ങിക്കിടക്കുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം നമ്മുടെ രാജ്യത്തെ മന്ത്രിമാർ അത്തരത്തിൽ പറയുന്നത്. ഏതായാലും ഇന്ത്യയിലേക്ക് തങ്ങൾ പോകാൻ യാതൊരു മടിയും ഉണ്ടാകില്ല എന്ന് അതിൻ്റെ നേതാക്കൾ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഒരു ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസാഫർബാദിലേക്കാണ്. നമുക്കറിയാം ഈ അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെല്ലാം പാക് ഭരണകൂടം നിർദാക്ഷിണ്യം അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോങ് മാർച്ചിന് അനുമതിയില്ല എന്നും അത് നടത്തിക്കഴിഞ്ഞാൽ ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പാക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ May 11 അതൊരു വലിയ കലാപമോ സംഘർഷമായി മാറാനുള്ള സാധ്യതകളും പലരും നോക്കിക്കാണുന്നു. അങ്ങനെയെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ ഒരു വലിയ വിഷയമായി തന്നെ ഉയർന്നു വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.